ചാക്കോ പാസ്റ്റ തിരക്കിലാണോ? അല്ല പറയൂ പറയൂ. അപ്പൊ ചാക്കോ പാസ്റ്റ ഒന്ന് സംസാരിച്ചോളൂ. അപ്പൊ അതിനിടയിൽ എന്റെ ഒരു ചെറിയൊരു സംശയം നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. കാരണം ഞാൻ ഇന്നലെ ഞാൻ വേറൊരു റൂമിൽ കയറി കയറുന്നതിന്റെ കാരണം നമ്മുടെ തലോടിയുടെ റൂമിലാണ് കയറുന്നത്. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ഒരു എന്തോ ഒരു വേടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ കയറിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അൽഹംദുലില്ലയുടെ മീനിങ് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അറിയില്ല. അവർ പറയണത് പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അള്ളാഹു എന്നുള്ള പേര് അവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് സ്തുതി എന്ന് നിങ്ങൾ പറയുന്നത്? അപ്പൊ അതിന് പറ്റുമെങ്കിൽ ഞാൻ വേറൊരു പറഞ്ഞു തരും, അതാണ് അതിന്റെ അർത്ഥം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പൊ അത് ഞാനപ്പോ അവരോട് ഞാൻ പറഞ്ഞു ഇത് പിരിച്ചെഴുതുവാണെന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറയുന്നത് ബഹുമാന സൂചകമായിട്ട് കൊടുക്കുന്ന ഒരു സാധനവും, അപ്പൊ അല്ല് മാറ്റിക്കഴിഞ്ഞാല് ഹംദുലില്ല അൽഹംദുലില്ല ഹംദു പ്ലസ് ലിൽ പ്ലസ് ലാഹ്, ലാഹ് എന്നവർ പറയുന്നില്ല, അൽഹംദുലില്ല ഇല്ല വെച്ചിട്ട് നിർത്തുകയാണ്. ഇല്ലാ കഴിഞ്ഞ ലാ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു ദീർഘം ഇട്ടിട്ട് ഹാ ഇടണം. ഹാ ഇട്ടിട്ട് മേളിൽ ഒരു ചന്ദ്രക്കല ഇട്ടാലാണ് ആ വേർഡ് കറക്റ്റ് ആവുക, അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഒരു ഇല്ലാഹ് എന്നാണ് വരിക, ഇവര് അൽഹംദുലില്ല എന്ന് മാത്രമാണ് പറയുക. അപ്പൊ അള്ളാഹ് എന്ന് എഴുതുമ്പോ അള്ളാഹ് കഴിഞ്ഞിട്ട് ഒരു ഹായ് ഉണ്ടല്ലോ, ഹായ് ഇട്ടിട്ട് മേളിൽ ഒരു ചന്ദ്രക്കലയുണ്ട്, അപ്പോഴാണ് അത് ക്ലിയർ ആവുക. അല്ലാണ്ട് വെറും അള്ളാ എന്ന് എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇത് ഞാൻ അവരോട് ചോദിച്ചിട്ട് മനസ്സിലായില്ല. അപ്പൊ താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് കൂടെയൊക്കെ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, ഞാന് പിന്നെ എന്റെ കയ്യിൽ ഇപ്പം പിന്നെ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അത് എടുത്തിട്ട് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ എനിക്ക് മുമ്പൊരു സഹോദരൻ സംസാരിച്ചിരുന്നല്ലോ, മുഹമ്മദിന്റെ മുഹമ്മദ് ഒരു മാനുഷികത്വമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അത്രേ ഭാഗം കേട്ടുള്ളൂ. എന്തായാലും ഈ മുഹമ്മദീയ മതം ഈ ലോകത്ത് വരുത്തി വെച്ചിട്ടുള്ളത് ദുരന്തവും പട്ടിണിയും പ്രാരാബ്ദങ്ങളുമാണ്. ഇന്ന് നിങ്ങൾ കേട്ടോ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ, മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ അതുകൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. കുറെ സ്ത്രീകളും കുട്ടികളുമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നു, മുസ്ലിം സ്ത്രീകളാണ്. ഈ പിന്നെ എന്താണ്, ശരീരം മുഴുവനും മൂടി, സ്ത്രീകളൊക്കെ ശരീരം മുഴുവനും മൂടി തലവഴി ഈ കുപ്പായൊക്കെ ഇട്ട് അവർ തിരിച്ചറിയത്തില്ല. കൊച്ചു കുട്ടികളുമുണ്ട്. അവര് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വലിയ ഫോട്ടോയാണ്. ഞാൻ രാവിലെ പത്രം കിട്ടിയപ്പോൾ നോക്കി നോക്കിയപ്പം അഫ്ഗാനിസ്ഥാനിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റെഡ് ക്രോസ് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്കായിട്ട് ഈ സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മനസ്സിലായോ? ഭീകര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള താലിബാന്റെ പിടിയിൽ അഫ്ഗാനിസ്ഥാൻ അമർന്നതിന് ശേഷം ആ രാജ്യം പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പം അവിടെ 70% ആളുകൾ, ഈ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളതായ 70% വരുന്ന ആളുകൾക്ക് ദിവസത്തെ 2 നേരം പോലും ഭക്ഷണം കിട്ടുന്നില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ കാർഷിക സംഘടന PFAO ജൂണിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കള് ആഹാരം ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റയക്കുന്നുണ്ട്. ഞാൻ ഈ വാർത്ത കണ്ടപ്പം ഈ ഫോട്ടോ ഇടാൻ വളരെ ദയനീയമായിട്ട് തോന്നി. നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ ഞാൻ കുഞ്ഞുങ്ങൾ അതുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഫോട്ടോ കണ്ട 10, 8, 10, 4 വയസ്സുള്ള കുട്ടികളും ഉണ്ട്. ആ കുട്ടികൾക്ക് തല തൊപ്പിയൊന്നുമില്ല. ആ കുട്ടികൾ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഒരു കൂട്ട സ്ത്രീകളുടെ കുത്തിയിരിപ്പ്, അവർ ആഹാരത്തിന് വേണ്ടി ഇരിക്കുക, റെഡ് ക്രോസ് കൊണ്ട് കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മേടിച്ച് കഴിക്കാനായിട്ട്. ലോകത്ത് മുഹമ്മദീയ ഇസം, മുഹമ്മദിന്റെ ആ ഐഡിയോളജി ലോകത്ത് എവിടെ ഉണ്ടായാലും ഇതായിരിക്കും പരിണിത ഫലം. ആഹാരത്തിന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ വെട്ടിച്ചുരുക്കേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെടും. ഈ ആധുനിക കാലത്ത് ഇന്ന് ലോകത്തിലേതെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ നട്ടം തിരിയുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് മാത്രമേ ഇവിടെ നമുക്ക് പുറത്തു വന്നുള്ളൂ, അത് നമ്മുടെ അയൽ രാജ്യമായതുകൊണ്ടാണ്. ആഫ്രിക്കയിൽ കുറെ രാജ്യങ്ങൾ അടപ്പുണ്ട്, ഈ സോമാലിയ, അതുപോലെ തന്നെ മൗറിറ്റാനിയ, പിന്നെ നമുക്ക് നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നടക്കുന്നതായ ദീനരോധന
എന്താ നമുക്ക് അറിയാൻ ഒക്കത്തില്ല, അന്ന് ആ റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല. അപ്പൊ ഇതാണ് ഈ മുഹമ്മദീയ മതം ലോകത്ത് വരുത്തി വെക്കുന്നതായത്. ഇത് കാണുമ്പോ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മാത്രമല്ല സാധാരണക്കാരെ നമുക്കൊക്കെ തന്നെ ദയനീയം തോന്നും. കാരണം എന്തൊരു കഷ്ടമാണത്, എല്ലാം മുഹമ്മദീയ മയം, എല്ലാം മുഹമ്മദിന്റെ ചര്യയിലേക്ക് പോകണമെന്നുള്ളതായ ആ ഒരു മുഹമ്മദീയ മതത്തിന്റെ ആ ഭീകരമായ തത്വ സംഹിതയാണ് ഇന്ന് ഈ രാജ്യത്തെ ഇങ്ങനെ പൊട്ടിച്ചോറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഒരല്പം കരുത്തോടുകൂടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ താലിബാൻ ഇങ്ങോട്ടും കയറിയാന്. മനസ്സിലായി? കാരണം മുഹമ്മദിന്റെ തനിനിറം കാണിക്കും. പട്ടിണി ഉണ്ടാക്കഴിഞ്ഞ പിന്നെ എന്താ കൊള്ളയടിയല്ലേ? മുഹമ്മദ് ചെയ്ത പരിപാടി അതല്ല വരിക. കൂടെ വന്നാൽ ആവശ്യം പോലെ പൈസയും തരാം, പെണ്ണുങ്ങളെയും തരാം, തീറ്റയും തരാം. കുറെ ഗുണ്ടകൾ ഇങ്ങനെ പുറകെ പോവുക. അങ്ങനെയാണ് പുള്ളി ആ അന്നത്തെ കാലത്ത് ആ അറേബ്യയുടെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്നത്. യഹൂദന്മാരുടെയൊക്കെ ആ വീടുകളും അവരുടെ ഭൂമിയും അവരുടെ സ്ഥലങ്ങളൊക്കെ തന്നെ കൊള്ളയടിച്ച് നശിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്നതായ ഭക്ഷണവും ധനവും എടുത്താണ് മുഹമ്മദിന്റെ അനുയായികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത്. ഈ കൊള്ളയടി മാത്രമല്ല, ഫലവൃക്ഷങ്ങൾ ഇവർ കാണിക്കുന്നത്, മുഹമ്മദ് കാണിച്ചതായ ക്രൂരത, ഫലവൃക്ഷങ്ങൾ നന്നായി വിള നൽകിയതായി ഈ ഈന്തപ്പന മരമുണ്ടല്ലോ, അതൊക്കെ ഈ മുഹമ്മദിന്റെ അനുയായികൾ അള്ളാഹയുടെ വഹയ്യാന്ന് പറഞ്ഞൊരു വെട്ടി നശിപ്പിച്ചു. ഒരു ഭയങ്കര പ്രകൃതി സ്നേഹികളാണല്ലോ മുസ്ലിങ്ങൾ. അയ്യോ വൃക്ഷം വെച്ചു പിടിപ്പിക്കണം, അയ്യോ പ്രകൃതിയെ സംരക്ഷിക്കണം, കിത്താബിനകത്ത് ഭയങ്കരത അള്ള 153:5 ഇങ്ങനെ വായിക്കുന്നു, ഈന്തപ്പന നിങ്ങൾ മുറിക്കുന്നതും മുറിക്കാതെ അതിന്റെ കടകളിൽ തന്നെ നിലനിർത്തുന്നതും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അപ്പൊ അവിടെ കുറെ ഈന്തപ്പനകൾ മുറിച്ച് എന്താ ഇത് സംഭവം? ഇത് മദീനയിലെ 3 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, ബനു കൈനുക്ക, ബനു നളീർ, ബനു കുറയില. ഇവരിൽ ബനു നളീർ എന്ന് പറയുന്ന ഈ ഗോത്രം വസിച്ചിരുന്നത് ഈന്തപ്പനകൾ ഭംഗിയായി അവർ വളർത്തി ഫലഭൂഷ്ടമായ തോട്ടങ്ങളുള്ളതായി ഭൂപ്രദേശത്ത് അവർ ചുറ്റുവശം മതിൽ കെട്ടിയാണ് ഇവർ താമസിച്ചിട്ടുള്ളത്. ഈ ബനു കുറെ ബനു നളീർ എന്ന് പറയുന്ന ഈ ഗോത്രം ബനു കുറയുള്ള വേറെ, അത് അവരെ മുഴുവൻ കൂട്ടം കൂട്ടം കൊന്നെടുക്കുകയാണ്. അപ്പൊ മുഹമ്മദിന് ഇത് കണ്ടിട്ട് അങ്ങ് ആക്രാന്തം കയറുക. ഇവരിവിടെ യഹൂദിന്റെ ഒരു പ്രകൃതി അങ്ങനെ, അവരെവിടെ പോയാൽ അവർക്ക് ജീവിക്കുവാൻ അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ അവര് കൃഷി ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവര് പ്രയോഗിച്ച് അവര് ആരെ ആശ്രയിക്കാതെ അധ്വാനിച്ച് ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുന്നവരാണ് അവര്. അവര് മനോഹരമായ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഇത് ഫലഭൂഷ്ടമായ ഈ ഈന്തപ്പഴം വളർന്നിറങ്ങിയ. അപ്പൊ ഇത് ഈ ഈ തോട്ടങ്ങളിൽ വളരുന്നതായ ഈന്തപ്പഴം എന്ന് പറയുന്നത് പ്രത്യേകതരം പ്രത്യേകതരം, അതായത് അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടിയുള്ള, അതായത് ഗുണകരമായിട്ട് ഗുണമുള്ളതായ അജ്വ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതായ സാധനം ഇത് കിടക്കുന്നത്. ഇത് എല്ലായിടത്തും ഒന്നും ഇല്ലത്. മുഹമ്മദും കുറെ ആളുകളും കൂടെ അവിടേക്ക് വന്ന് മാർച്ച് ചെയ്ത് ഇതുങ്ങളെ 21 ദിവസം പുറത്തിറങ്ങാതെ കോട്ടയ്ക്കകത്താക്കി അവസാനം മുഹമ്മദ് ഗുണ്ടകളോട് പറഞ്ഞ് അകത്ത് കയറാൻ കയറി നോക്കണേ, അവിടെ നിന്നതായ ഫലകരമായി ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നതായ ഈ ഈന്തപ്പന മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുവാനായിട്ട് പറഞ്ഞു, മുഴുവൻ വെട്ടി താഴെയിട്ടു. എന്നിട്ട് ഈ ആയത്തറി കൊടുത്തിരിക്കുക, നമ്മൾ പറഞ്ഞിട്ടാ ചെയ്തെന്ന്, ക്രൂരതയല്ലേ ഇതൊക്കെ. എന്നിട്ട് അവരെ അവർ പേടിച്ചു, 21 ദിവസം അതുങ്ങൾ ആ കോട്ടയ്ക്കുള്ളിൽ ഇരുന്നു. ഈ മരങ്ങൾ വെട്ടുന്നുണ്ടപ്പോഴേ അതുങ്ങൾ വിചാരിച്ചെല്ലാം നശിക്കുന്നു. അവസാനം അതുങ്ങൾ അടിയറവ് പറഞ്ഞ് പുറത്തിറങ്ങി, ഉടനെ മുഹമ്മദ് പറയാം മതത്തിൽ ചേരാൻ, ഒന്നുകിൽ മതത്തിൽ ചേരി അല്ലെ നാട് വിടുക. അവർക്ക് സമ്മതമല്ല, അവർ പറഞ്ഞ് ഞങ്ങൾക്ക് തോറയുണ്ട്, ഞങ്ങൾ അതിനപ്പുറം ഞങ്ങൾ മതം മാറത്തില്ല എന്ന് നാടുവിടാൻ പറഞ്ഞു. അങ്ങനെ ഈ ആളുകൾ മുഴുവനും അവിടം വിട്ട് ഈ അറേബ്യ വിട്ട് പുറത്തുപോയി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും അവിടെ ഉണ്ടായിരുന്ന ഫലകരമായ ഈ തോട്ടങ്ങളും എല്ലാം മുഹമ്മദും മുഹമ്മദിന്റെ ആളുകളും കൈയടക്കി. ഇങ്ങനെയാണ് മുഹമ്മദ് ആ കാലഘട്ടത്തിലെ തന്റെ അനുയായികൾക്ക് അനുയായികളെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. ഇത് തന്നെ താലിബാനും ചെയ്താലേ. പക്ഷെ അയൽ രാജ്യങ്ങൾ കരുത്തുള്ള രാജ്യം, ഇന്ത്യയൊക്കെ ഇന്ത്യയോടെ കളിക്കാമെന്ന് എങ്ങനെ ഇരിക്കും? പിന്നെ പിച്ചക്കാശ് പിച്ചപാത്രം കൊണ്ട് വീട്ടു, അയ്യോ തരണേ തരണേ ഇവിടുന്ന് കൊടുക്കുന്ന അന്നം തിന്ന ഇതുങ്ങൾ ജീവിക്കുന്നു, എന്തൊരു ഗതികേടി മതം വരുത്തി വെക്കുന്നത്. ഇതൊക്കെ ഈ നമ്മുടെ ചെറുപ്പക്കാര്
അഫ്ഗാനിസ്ഥാനെതിരായ മുസ്ലിം സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ ഇന്നത്തെ പത്രങ്ങൾ വായിക്കൂ. 70% വരുന്ന അഫ്ഗാൻ ജനത രണ്ടു നേരം ആഹാരം കഴിക്കുന്നില്ലെന്ന്, പട്ടിണി കൊണ്ട് മൂട്ട ചുരുടുക, പട്ടിണി കൊണ്ട്. ഇതൊക്കെ പുറം രാജ്യങ്ങളെ രഹസ്യമായി ചോർത്തിയെടുക്കുന്ന വസ്തുതകളൊന്നും അവർ പുറത്തുവിടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മതം ഇന്ന് വരെ വരുത്തി വെച്ചിട്ടുള്ളത് ദുരന്തവും ചോരച്ചാലുകളും കണ്ണുനീരുമാണ്. അതിനപ്പുറത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇന്നും ഈ മതത്തിൽ വിശ്വസിക്കുന്നതായ സ്ത്രീജനങ്ങളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ആ ദുരന്തം പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് ഇപ്പുറത്ത് മാറിയിരുന്ന് പറയാം, അയ്യോ ഇസ്ലാമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാം പൂർണ്ണ സംരക്ഷണം നൽകിക്കൊണ്ട് ഈ ഇന്ന് ലോകത്ത് മാതൃകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം തന്നെ ഞങ്ങൾക്ക്, ഞങ്ങൾ പിന്നെ ഈ കർത്താവിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് ഞങ്ങളിതെല്ലാം സഹിക്കുക. ഞാൻ അത്രയും പറയുകയാണ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. മറ്റൊന്ന്, ഈ മുഹമ്മദിന്റെ മതം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അറബികൾ ചെയ്തിരുന്നതായ അല്ലെങ്കിൽ അറബികൾ ആചരിച്ചിരുന്നതായ ആചാരങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഈ മുഹമ്മദിയ മതം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത്. അത് അവരിൽ ഒരു ഒരു പണ്ടൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം നാല് വരി ഒന്ന് വായിക്കാം. മുസ്തഫ ഫൈസിയുടെ തഫ്സീർ 331 332 ഇങ്ങനെ വായിക്കുന്നു. അറബികൾ ഇസ്മയിൽ നബിയുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഹജ്ജ്, ചേലാകർമ്മം, നിക്കാഹ്, തൊലാക്ക്, കുളി തുടങ്ങിയ നിയമങ്ങൾ പാലിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇവരെ പോലെ തന്നെയായിരുന്നു നബിയും പ്രവർത്തിച്ചിരുന്നത്. അതായത് ഇസ്മയിൽ നബി എന്ന് പറയുന്ന ഏതോ ഒരു വ്യക്തി, ആ വ്യക്തി എന്ന് പറയുന്നത് കാബക്ഷേത്രത്തിലൊരു ബിംബമാണ്. അത് നമ്മളൊരു ഹദീസിൽ കണ്ടതാണ്, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ആ ഒരു ബിംബത്തെ ചുറ്റപ്പറ്റിയാണ് കഥകൾ നടക്കുന്നത്. അപ്പൊ ഇസ്മയിൽ എന്ന് പറയുന്ന ഏതോ ഒരു ബിംബം അറബി ക്ഷേത്രത്തിലിരുന്നു. പിന്നീട് ആ ക്ഷേത്രത്തിന്റെ ബിംബം ഒരു നബിയായിത്തീർന്നു. അപ്പൊ ആ നബിയുടെ ആചാരങ്ങൾ എന്തുവായിരുന്നു? ആ നബി പഠിപ്പിച്ചതായ കാര്യങ്ങളായിരുന്നു അറബികൾ പാലിച്ചുകൊണ്ടിരുന്നത്. അവരിൽ നിന്നാണ് മുഹമ്മദ് ഇതൊക്കെ കിട്ടിയതെന്നാണ് ഈ ചരിത്രകാരനായ തഫ്സീർകാരൻ പറയുന്നത്. ഹജ്ജും ചേലാകർമ്മവും വിവാഹവും അതൊക്കെ നിക്കാഹും തൊലാഖും പിന്നെ ശുദ്ധീകരണം ഉളു, ഇതെല്ലാം തന്നെ അറബികള് പരമ്പരാഗതമായി ആചരിച്ചു പോന്നിരുന്നു. അവിടെ നിന്നാണ് മുഹമ്മദ് ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് ഈ പണ്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതല്ലാതെ മറ്റെങ്ങ് നിന്ന് ഇത് വ്യാപിച്ചിട്ടില്ല. അപ്പൊ അറബികളുടെ ആ അറബികൾ കാണിച്ചു കൊണ്ടിരുന്ന, അവർ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങളൊക്കെ തന്നെ മുഹമ്മദ് പകർത്തുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ അവരിൽ നിന്ന് എടുത്തതായ ആചാരങ്ങളെല്ലാം കൂടെ ചേർത്ത് മുഹമ്മദ് ഒരു മതം സൃഷ്ടിച്ചു എങ്കിൽ പോലും നമ്മൾ ഈ പുസ്തകം വായിച്ചാൽ മുഹമ്മദാണ് ഇസ്ലാമിലെ ദൈവമെന്ന് തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് കഴിയും. പണ്ട് നമ്മുടെ രവിചന്ദ്രൻ സാറും മറ്റൊരു മുസ്ലിം പണ്ഡിതരുമായിട്ട് കോഴിക്കോട് നിന്ന ഒരു ഡിബേറ്റിൽ വെച്ച് രവിചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് മുഹമ്മദാന്ന് പറഞ്ഞു. ഉടനെ എതിർപക്ഷത്തിരുന്ന അദ്ദേഹം അതിനെ ഞാൻ ഖണ്ഡിച്ചു. ഖണ്ഡിക്കുക മാത്രമല്ല, മുഹമ്മദ് ഒരു സാധാരണ പ്രവാചകനാണെന്നും അള്ളാഹുവിനെയാണ് നിസ്കരിക്കേണ്ടതെന്നും രവിചന്ദ്രൻ പറഞ്ഞ തെറ്റാണെന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ യുക്തന്മാർക്കൊരു കാര്യമുണ്ട്, വായി വരുന്നത് അങ്ങ് വിളിച്ചു പറയും. മുഹമ്മദാണ് ഇസ്ലാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് രണ്ട് വാക്യങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ രണ്ട് ആയത്തുകളോ ഹദീസോ അല്ലെങ്കിൽ തഫ്സീർ ഏതെങ്കിലും നാലെണ്ണം വായിച്ചു. അതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇനി ഉമ്മ അതങ്ങ് വായി വരുന്നങ്ങ് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളിവിടെ ഇസ്ലാമിലെ ദൈവം മുഹമ്മദാണെന്നും മുഹമ്മദാണ് ഇതിന്റെ എല്ലാ ആധാരമെന്നും മുഹമ്മദിനെ ആയിരുന്നു ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് തരും. അപ്പൊ അറബികളുടെ ആചാരങ്ങളെല്ലാം തന്നെ ഈ മുഹമ്മദ് എടുത്തു എങ്കിൽ പോലും മുഹമ്മദ് ഒരു സർവവ്യാപിയാണെന്നും മുഹമ്മദിനെയാണ് ആരാധിക്കേണ്ടതെന്നും കൃത്യമായിട്ട് പറയുന്നതായ ഹദീസുകളും തഫ്സീറുകളും ഇവിടെയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. മാത്രമല്ല, മുഹമ്മദിന് മുമ്പ് ജീവിച്ച് മരിച്ചുപോയെന്ന് ഇസ്ലാമത വിശ്വാസികൾ പറയുന്ന നബിമാരോട് പ്രാർത്ഥിക്കാമെന്നും അവരോട് സഹായം ചോദിക്കാമെന്നുള്ളതായ ആയത്ത് വരെ ഖുർആനിലുണ്ട്. ഇതൊക്കെ ഇവരും മറച്ചു വെച്ചിട്ട് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്നൊക്കെ ഇവരങ്ങ് വിളംബരം ചെയ്യുക. സൂറ 43:45 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിക്കുക. കണ്ടോ, മുഹമ്മദിന് മുമ്പ്
അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിക്കുകയാണ്, മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ട്? അവിടെ ഇല്ല. മുഹമ്മദിന് തൊട്ട് മുമ്പ് വന്നതായ നബി എന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഈസാ നബിയെ കുറിച്ചാണ്. ഈസാ നബിയും മുഹമ്മദുമായിട്ട് ഏകദേശം 600 ദൈർഘ്യമുണ്ടെന്ന് ഇവർ പറയുന്നു. അപ്പൊ 600 അകലമുണ്ട് ഈസയും ഈ മുഹമ്മദുമായിട്ട്. അപ്പം ഈസയ്ക്ക് ഈസയ്ക്ക് പിന്നെ പിന്നിലേക്ക് പോകണം. ഈസ തൊട്ട് അങ്ങോട്ട് പോയി യാഹ്യ, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അങ്ങ് കിടക്കുന്ന ഈ പിന്നെ മൂസ, ദാവൂദ്, സുലൈമാൻ എന്ന് വേണ്ട കുറെ ആളുകൾ 10-25 പേര് അപ്പുറത്ത് കിടക്കും. അപ്പം അള്ളാഹു ഈ ആയത്തിലൂടെ പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരോട് താങ്കൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥമേ, നിലവിൽ ആരുമില്ല മുഹമ്മദിന്റെ സമകാലികന്മാരായിട്ട് ആരുമില്ല, പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനം ഇങ്ങനെയാണ്, മരിച്ചുപോയ പ്രവാചകന്മാരോടെല്ലാം നേരിട്ട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവർക്ക് ഇതൊരു മറുപടിയാണ്. മനസ്സിലായോ? ആരാണ്ട് ഏതോ കാട്ടറപ്പള്ളി ചോദിച്ച് മരിച്ചുപോയവരോടൊക്കെ ചോദിക്കാവുന്നു, ഉടനെ അതിന് ആയത്തം വന്നിരിക്കുക, ചോദിക്കാവുന്നു. മനസ്സിലായോ? എന്നിട്ട് പിന്നെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, മരണപ്പെട്ട പ്രവാചകന്മാരടക്കമുള്ള മഹാത്മാക്കളോട് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാമെന്ന് ഇവിടെ മനസ്സിലാക്കാം. ചോദിച്ചതിന് ലഭിക്കുമോ, ചോദിച്ചത് ലഭിക്കുമോ ഇല്ല എന്നത് വിഷയമേ അല്ല, പക്ഷെ ചോദിക്കാം. മനസ്സിലായോ? അപ്പം മുഹമ്മദ് ഉൾപ്പെടെയുള്ളതായ നബിമാരോട് തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു മറ്റൊരു ആയത്തിൽ ഈ മുഹമ്മദ് സർവവ്യാപിയാണെന്ന് പറയുന്ന ഒരാഴത്തുണ്ട്. മുഹമ്മദ് സർവവ്യാപിയാണെന്ന് പറയുന്ന ഒരാഴത്തുണ്ട്, സൂറ 49:7. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹുവിന് നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇപ്പം ക്രൈസ്തവ വിശ്വാസികളായ നമ്മിൽ ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, ഇല്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നതായ ആ വാക്യത്തിന് മറ്റൊരു ബദലായ വാക്യമാണ്. എന്താ പറയുന്നത്? നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതിന് വ്യാഖ്യാനം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടെന്ന് നിങ്ങൾ അറിയണം എന്നത് നബിയുടെ ജീവകാലത്ത് മാത്രമെന്നില്ല, ഓരോ വിശ്വാസിയുടെയും കബറിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത് അതിപ്രബലമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ്. അപ്പം ഓരോ വ്യക്തിയുടെയും കബറിൽ മുഹമ്മദ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഈ മുഹമ്മദ് സർവ്വവ്യാപിയല്ല, മറ്റാരാണ്? പക്ഷെ ഇസ്ലാമിൽ അള്ളാഹു സർവ്വവ്യാപിയാണെന്ന് പറഞ്ഞൊരാഴത്തില്ല. ഇസ്ലാം മത പണ്ഡിതന്മാരൊക്കെ തന്നെ അള്ളാഹു ഒരു സർവ്വവ്യാപിയാകുന്നു എന്നതായ ആ സിദ്ധാന്തത്തെ അവർ എതിർക്കുന്നു. അങ്ങനെ സർവ്വവ്യാപിയായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒരു വസ്തുവിനോട് തുലനം ചെയ്തുകൊണ്ട് ആ വസ്തുവായിട്ട് അള്ളാഹുവിനെ തരം താഴ്ത്തും, അത് പാടില്ല, അള്ളാഹു സർവ്വവ്യാപി അല്ല എന്നുള്ള കൃത്യമായ രേഖയുണ്ട്. അത് ഇവര് പറയുന്ന, ഈ പണ്ഡിതന്മാർ പറയുന്ന, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്നുള്ളതായ ഒരായത്തിനെ കുറിച്ച് സഹാബാക്കൾ അന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എവിടേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ കിബ്ലയുണ്ട് എന്നാണ്. അതിന് ഹദീസ് ഉണ്ട്. അപ്പം മുസ്ലിങ്ങളുടെ മനസ്സിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ കിബ്ലയാണ്, സർവ്വവ്യാപി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും കിബ്ലയുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കാനായിട്ട് അഭിമുഖീകരിക്കുന്നതായ ആ സാധനം ഉണ്ടെന്നാണ്. അല്ല, അള്ളാഹുവിന്റെ അള്ളാഹു ഉണ്ടെന്നോ അള്ളാഹു സത്താപരമായിട്ട് എല്ലായിടം ഉണ്ടെന്നോ ഉള്ളതല്ല. പക്ഷേ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് എന്താണ്? മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് എല്ലാവരുടെയും കബറിൽ മുഹമ്മദ് പ്രത്യക്ഷപ്പെടുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലിയവനായില്ലേ ഈ മുഹമ്മദ്? ഇല്ലേ? മാത്രമല്ല, മുഹമ്മദിന്റെ മരണസമയത്ത് അബൂബക്കർ ഉമറിനോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ആ കാലഘട്ടത്തിൽ ഈ മുഹമ്മദിനെ അവർ ആരാധിച്ചിരുന്ന് സ്പഷ്ടമായി വരുന്ന ഒരു ഒരു ഹദീസാണ്. ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രവാചകൻ വഫാത്തായപ്പോൾ സിദ്ദിഖ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പം നിങ്ങൾ ആ മുഹമ്മദിനെ ആരാധിച്ചെങ്കിൽ അയാൾ തീർന്നു, പരിപാടി തീർന്നു, മരിച്ചുപോയി. മുഹമ്മദ് അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പം മുഹമ്മദ് സർവ്വവ്യാപിയാണെന്നും എല്ലാ മനുഷ്യരുടെയും കബളിങ്കൾ എത്തുമെന്നും മുഹമ്മദിനോട് പ്രാർത്ഥിക്കാവുന്നതായ നിരവധി കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പം മുഹമ്മദിനാൽ സൃഷ്ടിക്കപ്പെട്ടതായി ഈ മതത്തിന്റെ അടിത്തറ കിടക്കുന്ന പ്രാകൃത അറബി സംസ്കാരമാണെങ്കിൽ പോലും അദ്ദേഹം ഉരുവപ്പെടുത്തിയ ഈ മതത്തിന്റെ
നേതാവ് മതത്തിന്റെ ദൈവം മുഹമ്മദ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന സങ്കല്പത്തെ മുഹമ്മദ് കൊണ്ടുവന്നെങ്കിലും ഈ അള്ളാഹുവിന്റെ അർശിൽ മുഹമ്മദ് കയറിയിരിക്കേണ്ടതായിട്ട് വന്നത്. അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഈ മുഹമ്മദ് കയറിയിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അള്ളാഹ് മുഹമ്മദിന്റെ പേരെഴുതി വെക്കുന്നുണ്ട്. ആകാശത്തുള്ള എല്ലാ വസ്തുക്കളിലും മുഹമ്മദ് എന്ന പേരുണ്ട്. സ്വർഗത്തിലെ സകല വൃക്ഷങ്ങളുടെയും ചില്ലകളിൽ മുഹമ്മദിന്റെ പേരുണ്ട്. സ്വർഗത്തിലെ സകല ഇലകളുടെയും മുകളിൽ മുഹമ്മദിന്റെ പേരുണ്ട്. സ്വർഗത്തിലെ സകല ഹൂറിപ്പെണ്ണുങ്ങളുടെ മാറിടത്തിൽ മുഹമ്മദിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നതാണ് ചരിത്രം പറയുന്നത്. ഇതൊക്കെ പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുള്ള എന്താ ഇതിനൊക്കെ വിളിച്ചറിയിക്കുന്നത്? എല്ലാം നമ്മള് എട്ടുകാലി മമ്മൂഞ്ഞും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞും. നാട്ടിൽ എന്ത് നടന്നാലും മമ്മൂഞ്ഞു പറയും നമ്മളാണ്, അത് നമ്മളാ എന്ന് പറഞ്ഞതൊക്കെ എല്ലാം നമ്മള് മയവാ. അപ്പം സാർവത്രികമായി മുഹമ്മദിസം, മുഹമ്മദ്മയം, മുഹമ്മദ്മയം അല്ലാതെ അള്ളാഹുവിന് യാതൊരു പങ്കുമില്ല ഇവിടെ. നോക്കൂ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസധാരയിലുണ്ടോ? ഒരു ദൈവം ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ഒരു അല്പമെങ്കിലും മാന്യത കൊടുക്കണ്ടേ? ആ ദൈവത്തെ വെറും ഒരു വേട്ടാവളിയനെ പോലെ ആക്കി അവിടെ നിർത്തിയിട്ട് മുഹമ്മദ് ഹൈജാക്ക് ചെയ്ത് മുകളിൽ പോയി മുഹമ്മദീയ ആ ഇസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? അപ്പം അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന്റെ കാര്യക്കാരൻ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ പൊടിപൂരമാ, വൈരുദ്ധ്യങ്ങളുടെ പൊടിപൂര, യാതൊരടിത്തറയില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നതായോ ആ ആ അതിന് വിശ്വസിക്കുന്നതിന് നിരക്കുന്നതായ യുക്തിപരമ യുക്തിക്ക് നിരക്കുന്നതായ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ നോക്കൂ, വിശ്വാസം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസം ഇവിടെയുണ്ട്. അന്ധവിശ്വാസങ്ങളുണ്ട്, അബദ്ധ ജഡിലങ്ങളായ കാര്യങ്ങളെ മനുഷ്യൻ വിശ്വസിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് അന്ധവിശ്വാസമില്ല, അബദ്ധ ജഡിലവുമല്ല. ഈ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേന് ആ വിശ്വാസത്തിൽ അറിവുണ്ടായിരിക്കണം, ആ അറിവ് അംഗീകാരയോഗ്യമായിരിക്കണം, ആ അംഗീകാരയോഗ്യമായ അറിവ് സ്വീകരിക്കപ്പെടണം, അപ്പോഴാണ് വിശ്വാസം വിശ്വാസമാകുന്നത്. എല്ലാ വിശ്വാസത്തിനകത്തും ഇതില്ല. അപ്പം വിശ്വാസത്തിൽ അറിവുണ്ടായിരിക്കണം, ആ അറിവ് യുക്തിഭദ്രമായിരിക്കണം, പൂർണവും യുക്തിഭദ്രവുമായിരിക്കണം, ആ യുക്തിഭദ്രമായ അറിവിന് അംഗീകാരമുണ്ടായിരിക്കണം. ഇവിടുത്തെ എല്ലാ വിശ്വാസങ്ങൾക്കും എന്താണ്, അറിവില്ല, അറിവിൽ നിന്നും ആ അംഗീകാരം ലഭിക്കുകയോ ചെയ്തിട്ടില്ല ഇവിടുത്തെ എല്ലാ വിശ്വാസങ്ങൾക്കും. ഉദാഹരണത്തിന് പരശുരാമൻ മഴ പറഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായെന്ന് പറയുന്ന ഒരു ഒരു വിശ്വാസമുണ്ട്. അത് ഒരു മണ്ടം വിശ്വാസമാണ്, അത് അംഗീകാരയോഗ്യമല്ലത്. അതുപോലെ തന്നെ ഞാന് മലക്കിനെ കണ്ടു, മലക്കാണ് എനിക്ക് ഇത് കിത്താവ് തന്നതെന്ന് പറയുന്നതും അംഗീകാരയോഗ്യമില്ല. ഇതെല്ലാം മുഹമ്മദ് പറയുന്ന രണ്ടാമതൊരു സാക്ഷിയില്ല. ഞാൻ ബുറാക്കിന്റെ പുറത്ത് കയറി അങ്ങ് ആ അള്ളാവിന്റെ അടുക്കിലേക്ക് പോയെന്ന് പറയുന്നതിനകത്തും ആ അംഗീകാരയോഗ്യമില്ല. അത് യുക്തിഭദ്രമല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല, രണ്ടാമതൊരു സാക്ഷിയില്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ അറിവുണ്ട്. ആ അറിവെന്ന് പറയുന്നത് അംഗീകാരയോഗ്യമുള്ളതാണ്, യുക്തിഭദ്രമായ അറിവാണ്. എന്താണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, യേശു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് കൃത്യമായ അറിവാണത്. അത് കൃത്യമായ അറിവാണ്. ആ അറിവ് ചരിത്ര രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശ്വാസയോഗ്യമാണ്, അത് അംഗീകാരയോഗ്യമാണ്. ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ജീവിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പാപമോചനം നൽകി, രോഗസൗഖ്യം നൽകി, മരിച്ചുയർപ്പിച്ചു, അവസാനം മനുഷ്യവർഗത്തിന് ആ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവമാണ്. ഇതാണ് അറിവെന്ന് പറയുന്നത്. ഈ അറിവിന് 100% ഈ അറിവ് യുക്തിക്ക് നിരക്കുന്നതും പൂർണവും യുക്തിഭദ്രവുമാണ്. ഇത് വിശ്വാസയോഗ്യമാണ്. ഇതിന് ഈ അറിവിന് നമ്മള് ഈ അറിവ് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമായിട്ട് പരിണമിക്കുന്നത്. ഇതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ 2000 വർഷങ്ങൾക്കും യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് അസന്നിഗ്ധമായി പറയുന്നു. മർക്കോസും മത്തായിയും, മർക്കോസും ലൂക്കോസും യോഹന്നാനും, പിന്നീട് നമ്മൾ ലേഖനങ്ങളിലേക്ക് വന്നാൽ അതേ പൗലോസും തിമോത്തിയോസും ഒക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഇനി ബൈബിളിന് പുറത്തേക്ക് നമ്മൾ പ്രവേശിച്ചാലോ 37 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന യഹൂദ ചരിത്രകാരൻ ജോസിഫസും, 40 മുതൽ 110 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന റോമൻ ചരിത്രകാരൻ ടാസിറ്റസും, അതേ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ബിഥുന്നിലെ ഗവർണറായ പ്ലിനി സൂട്ടോണിയസ് തുടങ്ങിയ ചരിത്രകാരന്മാർ അനുസ്യൂതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തു ചരിത്ര പുരുഷനാകുന്നു.
ഇതാണ് അറിവ് എന്ന് പറയുന്നത്. ഞങ്ങൾ അറി ചരിത്രത്തിലൂടെ വായിക്കുന്നു, ചരിത്രം വായിക്കുമ്പോൾ ഈ അറിവ് മനസ്സിലേക്ക് വരുന്നു. ഈ അറിവിന് യുക്തിഭദ്രതയുണ്ട്, ഇതിന് അംഗീകാരയോഗ്യമുള്ളതാണ്. ഇതൊന്നും ഇസ്ലാമിലില്ല. മറിച്ച് മുഹമ്മദ് കണ്ടു, എനിക്ക് മലക്ക് തന്നു എന്ന് മുഹമ്മദ് പറഞ്ഞത് നാട്ടുകാരെല്ലാം വിശ്വസിച്ചു, അറബികളെല്ലാം വിശ്വസിച്ചു. അല്ലാതെ അതിന് യാതൊരു അംഗീകാരയോഗ്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളത് പരിശോധിക്കുക. ആ അന്ധമായ വിശ്വാസം മുഹമ്മദിനാൽ നിർമ്മിക്കപ്പെട്ടത് ഈ മതത്തിൽ മുഴുവൻ മുഹമ്മദ്മയമായിക്കൊണ്ടു അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം തട്ടിക്കൂട്ടിയെടുത്തതായ ഒരു മതമാണെന്നും ഇതിനകത്ത് മനുഷ്യവർഗത്തിന് ഗുണപ്രദമായത് ഒന്നുമില്ല എന്നും ഇതെവിടെ നടപ്പാക്കാൻ തീരുമാനിക്കുന്നുവോ, ഈ മുഹമ്മദീയ മതം എവിടെ സാർവത്രികമാകുന്നുണ്ടോ അവിടെ നശിച്ച് നാരായണ കല്ല് പിടിക്കുമെന്നും കുഞ്ഞുങ്ങളും സ്ത്രീകളും പട്ടിണി കോലങ്ങളായിത്തീരുമെന്നും അഫ്ഗാനിസ്ഥാൻ ചരിത്രം നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നു. 70% ആളുകൾ ഇന്നും 2 നേരം ആഹാരം കഴിക്കാതെ ഉറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അത് വരുത്തി വെച്ചത് ഭീകര ഇസ്ലാമിസമാണ്. അതുകൊണ്ട് ഈ ഐഡിയോളജി സമൂഹത്തിൽ എവിടെ വ്യാപിക്കുന്നു അവിടൊക്കെയും ഇത് ദുരന്തമായിട്ട് വരും. ഇതിനെ നമ്മുടെ സ്റ്റാലിന്റെ മകൻ തമിഴ്നാട് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഞാൻ മറ്റൊരു വിധത്തിൽ പറയുകയാണ്, കൊറോണ വൈറസിനെ പോലെ, മറ്റ് അർബുദ വ്യാധികളെ പോലെ, മറ്റ് പകർച്ചവ്യാധികളെ പോലെ തന്നെ ഒരു പകർച്ചവ്യാധിയാണിത് ഇസ്ലാമിസം എന്ന് പറയും. ഇത് എവിടെ പ്രവേശിക്കുന്നുവോ അവിടുത്തെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ച് കളയുകയാണ്. ഇത് ഏതൊരു രാജ്യത്ത് പ്രവേശിക്കുന്നു അവിടെ എല്ലാം നശിപ്പിക്കപ്പെടും. ലെബനോൺ നോക്കൂ, എത്ര മനോഹരമായ ഒരു രാജ്യമാണ് പശ്ചിമേഷ്യയിലെ ലെബനോൺ. ഇന്നെന്താ യാസ്ഥിതി? ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യം, സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മനോഹരമായ ഒരു ഒരു സ്ഥലമാണ് ലെബനോൺ, തകർത്ത് തരിപ്പണമായില്ലേ? അതുപോലെ തുർക്കി, ഈ ആധുനിക തുർക്കിക്ക് മുമ്പ് എന്തായിരുന്നു അവിടെ? ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇന്ന് ഈ നിലയിലാകാൻ കാരണം എന്താണ്? ഈ രാജ്യമാണ്. ഇറാഖും ഇറാനും, ഇറാനിൽ ഇപ്പം ദേ മതങ്ങൾ, മതത്തിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി പുറത്തേക്ക് വരുന്നു. പാകിസ്ഥാന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കൂ, അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശ് ചിന്തിക്കൂ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചിന്തിക്കൂ. എവിടെ ഈ മതം പ്രവേശിച്ചുവോ, എവിടെ ഈ മതം സാർവത്രികമായോ, എവിടെ ഈ മതത്തിന് ആധിപത്യം വന്നോ, അവിടെ നിലവിലുണ്ടായിരുന്ന സമാധാനം നശിപ്പിക്കപ്പെടുക മാത്രമല്ല, നിത്യമായ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതായ പ്രവണതയാണ് ഈ മതം വരുത്തിയത്. അതുകൊണ്ട് ഇത് മറ്റു രോഗ വൈറസുകളെ പോലെ, ബാക്ടീരിയ പോലെ തന്നെ ഇതും ഒരു വലിയ കെടുമതിയാകുന്നു. ഇതിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. അതാണ് ക്രൈസ്തവ അപ്പോളിസ്റ്റുകളുടെ ധർമ്മം. നമ്മളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവ നമ്മളെ സഹായിക്കട്ടെ.